ഇത് ഗോണ്ടിയനോമ പ്രവിശ്യയിലെ ഹോണ്ട ബോണ്ട കൊനണ്ട എന്ന ഒറ്റപ്പെട്ട ഒരു ദ്വീപ്. പക്ഷേ ഇന്ന് ഈ ദ്വീപ് കേരളമാണ്. വെറും കേരളമല്ല, രണ്ടാം കേരളം. ഈ കേരളം ഉണ്ടായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയിലേക്കാണ് കഥയില്ലാ കഥയോരം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വേണമെങ്കിൽ കണ്ടാൽ മതി ടിവിക്ക് വേണ്ടി ഹോണ്ട ബോണ്ട കൊനണ്ടയിൽ നിന്നും, ക്ഷമിക്കണം, രണ്ടാം കേരളത്തിൽ നിന്നും ഞാൻ സരസു പൊന്നപ്പൻ. ഹോണ്ട ബോണ്ട കൊനോണ്ട എന്ന ഒറ്റപ്പെട്ട ദ്വീപ് ഇന്ന് രണ്ടാം കേരളമാണ്. ഇവിടെ ഭരണം നടത്തുന്നത് പ്രതിപക്ഷം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും മാറി മാറി ഭരിക്കാൻ തക്ക വിധം രണ്ട് കേരളം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാമോ? അതാണ് കഥ. ആരോ പറയാത്ത കഥ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിമാരുടെയും മറ്റു പൊതുപ്രവർത്തകരുടെയും വിദേശയാത്രകളിൽ നിയന്ത്രണം ശക്തമാക്കി. ഇതേ തുടർന്ന് നിലവിലുള്ള യാത്രകൾ നിർത്തലാക്കുന്നുണ്ട്. ജനങ്ങളുടെ നികുതി കൊണ്ട് ഉലകം ചുറ്റുവാൻ ഒരു വാലിഭന്മാർക്കും കഴിയാതെ വന്നു. അങ്ങനെയിരിക്കെ ഒരു പൊതുപ്രവർത്തകന് ഓസ്ട്രേലിയയിലുള്ള ആർത്തറൈറ്റിസിന് സർജറി കഴിഞ്ഞു കിടക്കുന്ന മകളെ കാണുവാൻ സിഡ്നിയിൽ പോകേണ്ടതായി വന്നു. പൊതുജനം അറിയേ വിദേശയാത്ര നടത്തിയാൽ അത് സ്വന്തം ചിലവിലാണെങ്കിലും അങ്ങനെയാണെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒരിക്കലും വിശ്വസിക്കില്ല. പൊതുപ്രവർത്തകനായതുകൊണ്ട് മകളെ കാണാൻ വിദേശത്ത് പോകാതിരിക്കാനും ഒക്കില്ല. അങ്ങനെ പാവമാ ജനപ്രതിനിധി ആരും അറിയാതെ സിഡ്നിയിലേക്കുള്ള തന്റെ യാത്ര കടൽ മാർഗമാക്കാൻ തീരുമാനിച്ചു. സ്വന്തം ചിലവിൽ ഒരു രഹസ്യ കപ്പൽ അറേഞ്ച് ചെയ്തു. അദ്ദേഹം യാത്രക്കായി ഒരുങ്ങി. ബാല, നമുക്ക് വിദേശയാത്ര നിയന്ത്രണമുള്ള ഈ സമയത്ത് എന്റെ ഈ യാത്ര സ്വന്തം ചെലവിലാണെങ്കിലും മീഡിയ അറിയരുത്. ആരെയും ഒന്ന് ദീർഘശ്വാസം വിട്ടാൽ പറന്ന് പോണ കസേരയാ, അത് നിനക്കറിയാലോ. പണ്ടത്തെ പോലല്ല, സൂക്ഷിച്ചോ. അങ്ങനെ പാവമാം ജനപ്രതിനിധി സിഡ്നിയിലുള്ള മകളെ കാണുവാൻ കപ്പൽ യാത്ര ആരംഭിച്ചു. യാത്രാമധ്യേ കടലിൽ ശക്തമായ കാറ്റടിച്ചു. നിങ്ങളൊക്കാരാ? ശേഖരാ, തമ്പിളിയോ, ഇങ്ങു വന്നേ. ഇതേതോ കടൽ കൊള്ളക്കാരാണെന്ന് തോന്നേ. അങ്ങനെ പൊതുജനം അറിയാതെ കപ്പൽ മാർഗം വിദേശയാത്ര നടത്തിയ ജനപ്രതിനിധി യാത്രാ മധ്യേ കടൽക്കൊള്ളക്കാരുടെ പിടിയിലായി. ഹോണ്ട ബോണ്ട കൊനോണ്ട എന്ന ദ്വീപിലെത്തി. ദ്വീപിലെ ജീവിതം വിചിത്രമാണെങ്കിലും ദ്വീപിലെ കടൽക്കൊള്ളക്കാരുടെ പിടിയിലായത് കേരളത്തിൽ നിന്നുമുള്ള സ്മാർട്ട് ജനപ്രതിനിധി ആയതുകൊണ്ട് അദ്ദേഹം ആ അപരിഷ്കൃത ദ്വീപിൽ ജനാധിപത്യത്തിന്റെ സാധ്യതകൾ കണ്ടു. ആംഗ്യഭാഷയിലൂടെയും നാടൻ പയറ്റിലൂടെയും അവരെ കേരളത്തിന്റെ ചരിത്രം പഠിപ്പിച്ചു. അവർ മെല്ലെ മെല്ലെ മലയാളം പറഞ്ഞു തുടങ്ങി. അങ്ങനെ തടവിലായ ജനപ്രതിനിധി അപരിഷ്കൃതരായ കടൽക്കൊള്ളക്കാരുടെ ഗുരുനാഥനായി മാറി. അദ്ദേഹത്തെ ഹോണ്ട ബോണ്ട കൊനോണ്ടയിലെ ദ്വീപ് നിവാസികൾ നേതാവായി അംഗീകരിച്ചു. അങ്ങനെ ഹോണ്ട ബോണ്ട കൊനോണ്ട എന്ന ഗ്വാണ്ടിനാമോ പ്രവിശ്യയിലെ ദ്വീപ് ഭരിക്കുവാൻ ആ ജനപ്രതിനിധി തന്റെ ഗ്രൂപ്പിലെ ബാക്കിയുള്ള ജനപ്രതിനിധികളെയും ദ്വീപിലേക്ക് ക്ഷണിച്ചു. അവർ സന്തോഷത്തോടെ ആ ദ്വീപ് ഭരിക്കുവാൻ തുടങ്ങി. അത് രണ്ടാം കേരളം എന്നറിയപ്പെട്ടു. ഇനി ആ ദ്വീപിൽ ഭരണം മാത്രം, മരണം വരെയും ഭരണം ചെയ്യും. ഇതാണ് ഗോണ്ടിനമോ പ്രവിശ്യയിലെ ഹോണ്ട ബോണ്ട കൊനോണ്ട ദ്വീപ് രണ്ടാം കേരളമായതിനു പിന്നിലെ കഥ. പിന്നീട് കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ യാതൊരു തർക്കങ്ങളും തമ്മിൽ തെല്ലും ഉണ്ടായിട്ടില്ല. ഭരിക്കാൻ രണ്ടുപേർക്കും ഓരോ കേരളം ലഭിച്ചു എന്നത് തന്നെ അതിന് കാരണം. ദിസ് ഇസ് മിസ് സാനിങ് ഓഫ്. കീപ് വാച്ചിംഗ് വേണമെങ്കിൽ കണ്ടാൽ മതി ടിവി. സ്റ്റേ ട്യൂൺഡ്.